ഹായ് വെൽക്കം ടു മോഡൽ ഓർഡ്സ് നമ്മൾ ഇഷ്ടംപോലെ അഡ്വെർടൈസ്മെന്റ്സ് കാണാറുണ്ടോ അല്ലെ ടി വിയിലൊക്കെ പക്ഷേ അതിലൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നാറുണ്ടോ അത് കണ്ടിട്ട് ഇവരിതെന്താ ഈ കാണിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിനെ പറ്റിയാണ് അത് വേറെ എന്തിൻ്റെ അല്ല നമ്മുടെ സ്വന്തം കേരള ടൂറിസത്തിൻ്റെ അത് എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആഡ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ നെയിമിൽ വന്നിട്ടുള്ള ആഡ് ആണ് അത് റിലീസായത് ഒരു വാലന്റൈൻസ് ഡേയിലാണ് റൈറ്റ് ഫുള്ളി സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ദ പ്യുർ ബ്ലിസ് ഇൻ ദിക്സ് ഓഫ് ലവ് ആൻഡ് നേച്ചർ ജനറിക്കായിട്ടുള്ള തീം തന്നെയാണ് അത്യാവശ്യം ആയിട്ട് നിൽക്കുന്ന ഒരു കപ്പിൾ അവര് ലൈക്ക് അവരുടെ ആ ഫയർ അവർക്ക് പഴയതുപോലില്ല എന്ന് കാണിച്ചിട്ട് അവരൊരു വെക്കേഷൻ കണ്ട് കേരളത്തിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പം അവര് നമ്മുടെ ആ ഒരു കാടും വെള്ളച്ചാട്ടവും കണ്ട് അവരെ ആ ഒരു അവിടെ ഉള്ളിലെ ആ പ്ലേ ഫുൾനെസ് തിരിച്ചു കൊണ്ടുവരുകയാണ് ആ ഒരു ഫയർ തിരിച്ച് ഇഗ്നൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഒരു ഫ്ലോ ആ അവിടെ ആ ഡിസ്റ്റൻസും അവിടെ ഉള്ളിലെ ഡിസ്റ്റൻസ് കാണിച്ചുള്ള ആ ഫ്ലോ അതിൽ നിന്ന് ട്രാൻസേഷൻ വന്ന് നമ്മുടെ ആ കാടിന്റെ ആ ബ്യൂട്ടിയിലേക്ക് വരുന്നു അവരാ കാട്ടിലൂടെ നടന്ന് അപ്പോൾ മഴയും പെയ്ത് അതിലൂടെ നടന്ന് അവരെ വെള്ളച്ചാട്ടത്തിൽ പോയി അവിടെ ആ വെള്ളച്ചാട്ടത്തിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആ പ്ലേഫുൾനെസ്സും അവിടെ ആ ലിന്റെ പഴയ ഇഗ്നേഷൻ ഒക്കെ തിരിച്ചു വരുന്നത് അത് ഇറ്റ്സ് ലൈക്ക് പ്യുർ ബ്ലിസ് അതിലേക്കുള്ളൊന്നും പറയേണ്ട കാര്യം പോലും അതല്ല അതിൻ്റെ സൗണ്ട് ട്രാക്ക് തന്നെ ഭയങ്കരമായ സൗണ്ട് ട്രാക്കൊന്നും ഇല്ല പഴയ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് പക്ഷെ അതിനെ അതൊരു വേറൊരു ലെവലിലേക്ക് അതിനെ എത്തിക്കുന്നുണ്ട് പോലെ തന്നെ എൻ്റെ ആ ഫൈനൽ ഷോട്ട് എന്ന് പറയുന്നത് അവർ ആ മരത്തിൻ്റെ ആ തണലിങ് നിൽക്കുന്നത് അതൊരു എക്സ്ട്രാ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മനസ്സിനുള്ള ഒരു കുളുടമ എന്തായാലും വരും സോ അതും വൺ ഞാൻ കണ്ടിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് സോ പ്ലീസ് വാച്ച് ഇറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ചിൽഡൻസ് ബാക്ക് വാട്ടർ വേൾഡ് എന്ന അഡ്വർടൈസ്മെന്റ് ആണ് കേരള ടൂറിസത്തിൻ്റെ അഡ്വർട്ടൈസ്മെന്റ് ആണ് എന്റെ സെറ്റിംഗ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില്ലനെ ഒരു സ്കൂളിൽ പോകുന്ന ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾക്ക് കിട്ടുന്ന ഹോംവർക്ക് എന്ന് പറയുന്നത് എന്റെ നാട് എന്ന തീമിൽ ഒരു റൈറ്റ് അപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് എന്റെ നാടിനെ ഡിസ്ക്രൈബ് ചെയ്ത് റൈറ്റ് അപ്പ് എഴുതാൻ അപ്പൊ ഈ കുട്ടി ആ കുട്ടിയുടെ നറേഷനിലൂടെയാണ് നമ്മൾ എന്റെ അഡ്വെർടൈസ്മെന്റിൽ പോകുന്നത് അപ്പം അവള് എഴുതുന്നതിനൊപ്പം അവള് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത് അതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതില് പറയുന്നത് ലൈക്ക് ഹോംവർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് അവള് സ്കൂൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് അവൾ ആ നോട്ട്ബുക്കിൽ അത് എഴുതുന്നത് അപ്പൊ അവള് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അവള് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അത് എഴുതുന്നതും ഒരു കുട്ടിയുടെ പെർസ്പെക്ടില് തന്നെയാണ് വരുന്നത് അതിലെ ആ ഷോർട്സും കാര്യങ്ങളും എല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പോരാത്തതിന് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ലൈഫ്സ് അവർ ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ആ ഒരു ടുഗതർനെസ് ഫീലിംഗ് ഇതെല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എനിക്ക് ലൈക്ക് ഐ ഐം സ്റ്റിൽ ഇൻ ഓഫ് ഓഫ് ദി സ്കിൽ ഡയറക്ടറിൻ്റെയും സിനിമാറ്റോഗ്രാഫറിൻ്റെയും ആ സ്കില്ലിനെ അപ്രിഷിയേറ്റ് ചെയ്യാതെ വേറെ മാർഗില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സിമ്പിൾ വളരെ സിമ്പിൾ ടോപ്പിക്കായാണ് ഈ സംഭവം പക്ഷെ എന്നാലും നമ്മളത് കാണുമ്പോൾ ഒരു അഡ്വെർടൈസ്മെന്റ് ആണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല ഒരു ഷോർട്ട് ഫിലിം കാണുന്ന അത്രയും ഭംഗിയിൽ ഇത് അത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം അതും പോരാത്തതിന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണ് ഈ ആഡ് സോ ഡു വാച്ച് ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അഡ്വർടൈസ് സെർണിറ്റി ഫ്ലൂസ് ദി ഗ്രേറ്റ് ബാക്ക് വാട്ടേഴ്സ് എന്ന പേരിൽ വന്ന കേരള ടൂറിസത്തിൻ്റെ ആടാണ് അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ബാക്ക് വാട്ടേഴ്സ് നമ്മുടെ ബാക്ക് വാട്ടേഴ്സിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെന്റ് ആണ് പക്ഷേ നേരത്തെ നമ്മുടെ ചില്ലറൻ്റെ ഇത് പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ബസ്സിലുള്ള അറേഷൻ അങ്ങനെയൊന്നുമല്ല ഇതാ ഒരു ആക്ച്വൽ ഒരു റിയൽ അഡ്വർടൈസ്മെന്റ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെയാണ് അവിടെ നമ്മൾ ഒരു നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് വരൂ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ തന്നെ പോകുന്ന ഒരു സാധാരണ അഡ്വർടൈസ്മെൻ്റ് ആണ് പക്ഷെ ഇതിൽ അവർ കാണിച്ചിരിക്കുന്ന ഓരോ ഷോട്ടുകളും അവർ ആ ഒരു ഈ പറയുന്ന അറിയേഷൻ പോലെ അവർ ട്രാൻസിഷൻ ചെയ്യുന്ന രീതികളും ഇതെല്ലാം തന്നെ വളരെ ഭംഗിയുള്ള കാര്യങ്ങളാണ് അതിലെ ബീച്ച് കൂടെ നടക്കുന്ന ഒരു ഷോട്ടുണ്ട് അതും അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നൊരു ബാക്ക് ഓഫ് ദി ഹെഡ് ഷോട്ടിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട് ഈ രണ്ട് ഷോട്ടും ലൈക്ക് വളരെ സൂത്തിങ് ആണ് വളരെ ഭംഗിയുള്ള കാര്യമാണ് ഇതൊന്നും നമ്മളങ്ങനെ സാധാരണ രീതിയിൽ സിനിമകളിൽ പോലും കാണാത്ത ഷോട്ടുകൾ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാടിന് അത്രയും ഭംഗിയുണ്ടെന്നുള്ള കാര്യം ഈ അഡ്വെർടൈസ്മെൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉണർവെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇതിലെ ലൈൻസ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നറേഷൻ ആ ലൈൻസ് എല്ലാം വളരെ പോയറ്റിക്കായിട്ടുള്ള ആണ് ഇത് എൻഡ് ചെയ്യുന്ന നോട്ട് തന്നെ ഇങ്ങനെയാണ് കം ഫോളോ ദീസ് ട്രെയിൽസ് ആൻഡ് ഗോ ബാക്ക് വിത്ത് ദ ഹൺഡ്രഡ് ട്രെയിൽസ് എന്നാണ് എന്ത് പോയിട്ടേക്കാണ് ലൈൻ അവർ വളരെ ഭംഗിയുള്ള വളരെ തോട്ട്ഫുൾ തോട്ട്ഫുള്ളായിട്ടുള്ള ലൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതും ഞാൻ കണ്ടിട്ടുള്ളത് വച്ച് വളരെ ഭംഗിയുള്ള ഗോ വാച്ച് ഇറ്റ് ഹ്യൂമൺ ബൈ നേച്ചർ എന്ന ടൈറ്റിലെ കേരള ടൂറിസത്തിൻ്റെ ആഡാണ് ടു തൗസൻഡ് എയ്റ്റീനിലെ ഫ്ലഡ് ഇട്ടായതിനു ശേഷം വി ആർ ഓപ്പണിംഗ് കേരള നൗ എന്ന് പറഞ്ഞ് ഹ്യൂമൺ ബൈ നേച്ചർ എന്നൊരു ടൂറിസം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ആഡാണ് ഹ്യൂമൻ ബൈ നേച്ചർ എന്ന ഈ ആഡ് വീഡിയോ അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ അവാർഡ് വരെ നേടിയിട്ടുണ്ട് ഈ പെർട്ടിക്കുലർ ആഡ് വീഡിയോ സോ ദാറ്റ് ദി സേഫ് ദാറ്റ് ഗുഡ് അപ്പം ഒക്കെ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് വരാം ഒരു ബാക്ക് വാട്ടർ ഏരിയയിൽ തന്നെയുള്ള ഒരു ക്ലോസ് നെറ്റ് ലൈവ്സിനെ കാണിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങുന്നു അവർ തൊട്ടടുത്തുള്ള ചായക്കടയിൽ പോയി ഉച്ചക്കത്തുള്ള ഊണ് മേടിച്ചുകൊണ്ട് പോകുന്നു അവിടെ തന്നെ പല രാജ്യങ്ങളിലെ ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട് അവരോട്ടൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫീൽ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇവർ ജങ്കാടിലൊക്കെ കയറി ജോലിക്ക് പോകുന്നു ആ ജോലിക്ക് ശേഷം ആൾക്കാരെ എല്ലാം കൂടി ഒത്തുകൂടുന്നു ആ ഒരു ക്ലോസ് നെറ്റ് ലൈഫ് ആ കമ്മ്യൂണിറ്റി ആ ടുകദറിനെസ് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പെട്ടെന്ന് ഇവര് ട്രാൻസിഷൻ നടത്തി കൊച്ചി ഏരിയയിലേക്ക് ഒക്കെ പോകുന്നുണ്ട് അവിടുത്തെ ആ ഒരു നമ്മുടെ ആ ഫോർട്ട് കൊച്ചി ഏരിയയിലെ ആ ഒരു ഭംഗിയും ആ ഒരു ബിൽഡിങ്സും അതിൻ്റെ ഒരു സകല ബ്യൂട്ടിയും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഒപ്പിയെടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇൻ്റെ മ്യൂസിക്കാണ് ലൈക് ഇതിലും വളരെ ഭയങ്കരമായ മ്യൂസിക്കും അങ്ങനെ ഒന്നുമില്ല പക്ഷേ ആ മ്യൂസിക്കിന് ഒരു പ്രത്യേക സൂത്തിങ് എഫക്റ്റ് ഉണ്ട് അത് നമ്മളെ ഈ ഒരു എന്തായാലും വീടിലേക്ക് നമ്മളെ അങ്ങ് െമേഴ്സ് ചെയ്തെങ്കിലും തും അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ മ്യൂസിക്കും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ഷോർട്സുകളും പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു എഡിറ്റിങ് സ്കില്ലിനെ പറ്റിയാണ് ഞാൻ ആ ഒരു ട്രാൻസിഷൻ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ട്രാൻസിഷൻ അവർ ലാൻഡിൽ നിന്ന് സ്കൈയിലേക്ക് ഇങ്ങനെ വീഡിയോ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ആ സ്കൈ പെട്ടെന്ന് കായലായി മാറുന്ന ഒരു വളരെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് സ്കില് തന്നെ അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് ലൈക്ക് ഇറ്റ് ഇസ് സോ ഗുഡ് ടു വാച്ച് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ല മ്യൂസിക്കും ആ ക്ലോസ്നെറ്റ് ലൈഫ്സും എല്ലാം കൊണ്ടും ഇത് നമ്മൾ ആ തീമിലേക്ക് തന്നെയാണ് ഇവർ കാണിക്കുന്നത് ഹ്യൂമൺ ബൈ നേച്ചർ നമ്മുടെ ഈ നാടും ആ നേച്ചറും കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങളെ തന്നെ നമ്മുടെ മനുഷ്യരെ തന്നെ അത്രയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ അതിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നന്മകളുണ്ട് എന്നെല്ലാം ഇവർ കാണിക്കുന്നുണ്ട് അത്രയും ബ്യൂട്ടിഫുളും പവർഫുള്ളായിട്ടുള്ളൊരു ആഡ് വീഡിയോ ആണ് ഞാൻ മേ ബി ഈ കേരള ടൂറിസം ആഡ്സിൽ മാത്രമല്ല മേ ബി ഇൻ മൈ ലൈഫ് ഞാൻ കണ്ടിട്ടുള്ള ആഡ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആഡ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു ജെനുവിൻ ഹാറ്റ്സ് ഓഫ് വരെ എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നാലുമാണ് എന്റെ കുറച്ച് ഈ കേരള ടൂറിസം ആഡ്സിന് മാത്രം സജഷൻസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കാണണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ കാണണമെന്ന് എന്നും ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു അഡീഷണൽ ബോണസ് പോലെ ഞാൻ പറയാം നമ്മുടെ കേരളത്തിൽ ടൂറിസം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന വേറൊരു മാർഗ്ഗമാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ട് തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സിനെ ഒക്കെ അവർ വിളിച്ചു വരുത്തി ഒരു ബസ്സിൽ കയറ്റി അവർ നമ്മുടെ ഈ നാടിനെ മൊത്തം ചുറ്റിയടിച്ച് കാണിക്കുന്നുണ്ട് ആൻഡ് അവരുടെ ത്രൂ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു വളരെ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവാണ് അതൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഇനിഷ്യേറ്റീവ് എനിക്ക് തോന്നുന്നത് സോ ജസ്റ്റ് ഐ ആം അപ്രീഷിയേറ്റിംഗ് ഇറ്റ് ഓക്കെ സോ അപ്പം ഇന്നത്തെ കത്ര തന്നെ ആൻഡ് ആസ് ഓൾവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്